നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓരോ ഉൽഘാടനത്തിനൊക്കെ ഇങ്ങനെ കറങ്ങിക്കടിക്കുന്ന സാധനമാണ്. ഇത് തന്നെ 80,000 രൂപയൊക്കെ വിലയാണ്, കണ്ടില്ലേ? ഇതൊക്കെ നമ്മുടെ ഒരു ഫെസ്റ്റിന് കൊണ്ടുപോകാനുള്ള ലൈറ്റുകൾ കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് അവർ പറഞ്ഞതിന് ശേഷം. കാരണം ഇതൊക്കെ ഇന്നത്തെ ദിവസങ്ങളിൽ തകർത്തോടേണ്ടതാണ്. ചിലപ്പോൾ പലരും നമ്മളെ തകർക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും, നമ്മളിതിലൊന്നും തളരത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്കിൽ പിന്നെ ഈ ഷോർട്ട് ഫിലിം എടുത്ത പൈസ ഉണ്ടെങ്കിൽ എന്നെ എനിക്ക് വീട് വെക്കായിരുന്നു. ഇത്രയും എമൗണ്ട് ആവേണ്ട വർക്ക് ഞാൻ അത്രയും കുറഞ്ഞ തുകയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സാഹചര്യം കൊണ്ടാണ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും എൻ്റെ സിനിമയിൽ നിന്നു, എൻ്റെ സ്വപ്നങ്ങൾ നിന്നു, എല്ലാം ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പുറയിലെ കഷ്ടപ്പാടുകൾ ആരും കാണുന്നില്ല, നമ്മളിതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ്, കാരണം വീഡിയോയിൽ കൂടെ അഭിരാം സുന്ദറിനെ കാണുമ്പോൾ എല്ലാവരും കരുതും വലിയ കോടീശ്വരനാണ്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. പുനലൂര് ഒരു വ്ളോഗറുണ്ട്, എനിക്കറിയാവുന്ന 21 വയസ്സുള്ളൊരു പയ്യനാണ്. അവൻ്റെ പേര് അഭിരാം സുന്ദർ എന്നാണ്. അഭിരാം സുന്ദറിൻ്റെ വ്ളോഗിങ്ങും വീഡിയോസും ഒക്കെ കാണാത്തവരുണ്ടാവില്ല. അഭിനയ മോഹം കൊണ്ട് ആളാണെങ്കിൽ സ്വന്തമായിട്ട് ലൈറ്റിംഗ് വർക്കൊക്കെ ചെയ്ത് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ഷോർട്ട് ഫിലിം നിർമ്മിച്ച് അതിനകത്ത് അഭിനയിച്ച് സംവിധാനം ചെയ്ത് ഒക്കെ ആളിങ്ങനെ തന്നെത്താനെ കഷ്ടപ്പെട്ട് ഉയർന്നവരായിരുന്നു. 2019 മുതൽ പുനലൂർ ഓണം ഫെസ്റ്റിൻ്റെ ലൈറ്റിങ്ങും വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അഭിരാമായിരുന്നു. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചവരാണ് ഈ ലൈറ്റിംഗ് വർക്കൊക്കെ ചെയ്തവർ. ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി അവർ ഇതൊക്കെ സൗണ്ടും ലൈറ്റും എല്ലാം വാങ്ങി വെച്ചിട്ട് അതെല്ലാം ഒരു പ്രോഗ്രാമിന് പോലും എടുക്കാൻ കഴിയാതെ ബാങ്ക് ലോണും EMI എല്ലാം മുടങ്ങി മൊറട്ടോറിയത്തിൻ്റെ സഹായത്തിൽ പിടിച്ചു നിന്നെങ്കിലും ഇപ്പോഴും അവർ പിടിച്ച് കയറി വരുന്നേ ഉള്ളൂ. ഈ സമയത്ത് ആ വർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം തേച്ചൊട്ടിച്ചിരിക്കുകയാണ് പുനലൂർ ഓണം ഫെസ്റ്റ് ലീസിനെടുത്ത ആൾക്കാർ. ചതി ഈ ചെറുപ്പക്കാരനോട് ചെയ്ത് വളരെ മോശമാണ്. കാരണം അവന് കിട്ടേണ്ട ഒരുപാട് വർക്കുകൾ ഈ ഓണം ഫെസ്റ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഭിരാം സുന്ദറാണ്. വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും. ഞാൻ ചെറിയൊരു യൂട്യൂബറാണ്, ചെറിയൊരു വ്ളോഗറാണ്, പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോയിൽ വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ പറയാൻ വേണ്ടിയാണ്. ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറയാറുണ്ട് പുനലൂരുകാരനാണെന്ന്. അപ്പോൾ ഈ ഒരു പുനലൂരിലെ വലിയൊരു പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനലൂരിലെ ഓണം ഫെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഓണം ഫെസ്റ്റ് എല്ലാ വട്ടവും നമ്മൾ വരുമ്പോൾ ഞാൻ അവിടെ കാണും, പലരും കാണുന്നുണ്ടായിരിക്കും. 2019 മുതൽ നമ്മളാണ് അതിന് ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് ഈ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ കൂടെ. ഈ ലൈറ്റിൽ നിന്നൊക്കെയാണ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ഷോർട്ട് ഫിലിമുകൾ എടുക്കുന്നത്. അപ്പം അതുകൂടാതെ ഞാൻ ഈ ഒരു ലൈറ്റിൻ്റെ പരിപാടി ചെയ്യുമ്പോൾ എന്താണ്, ഒരുപാട് കുടുംബങ്ങൾക്ക് അതിൽ ജോലി ചെയ്യാൻ വരുന്ന പയ്യന്മാർക്ക് അവരുടെ കുടുംബമാണ് മുന്നോട്ട് പോകുന്നത്, ആ ഒരു ശമ്പളത്തിൽ നിന്നൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പുനലൂർ ഫെസ്റ്റ് എല്ലാ വട്ടത്തെയും പോലെ തന്നെ ഈ 2019 തൊട്ട് ഇവിടെ, അപ്പം ഇത് പ്രൈവറ്റായിട്ട് ഓരോരുത്തർ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലീസിനെടുത്ത് ആണ് ഈ ഓണം ഫെസ്റ്റ് നടത്തുന്നത്. ഒരു നമ്മുടെ ഇപ്പം നിലവിൽ എടുത്തിരിക്കുന്നവരാണ് കഴിഞ്ഞ വട്ടവും ചെയ്തത്. അപ്പോൾ അവരോടുള്ളൊരു വിശ്വാസത്തിൽ ആ ഒരു ഫെസ്റ്റ് നമ്മൾ ചെയ്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കൃത്യമായിട്ടുള്ള പണം തന്നു. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 200,000 രൂപയോളം തരേണ്ടടുത്ത് നമ്മൾ റേറ്റ് കുറച്ച് 140,000 രൂപയ്ക്കാണ് അന്നത്തെ ആ ഒരു 10-20 ദിവസത്തെ പരിപാടി ചെയ്തത്, കഴിഞ്ഞ വർഷത്തെ ഓണം ഫെസ്റ്റ്. അവർ തന്നെയാണ് ഈ വട്ടവും എടുത്തത്. അപ്പോൾ ഞാൻ ആ ചേട്ടനെ വിളിച്ചിട്ട് വന്നു, ചേട്ടാ ഈ വട്ടം പുനലൂർ ഫെസ്റ്റ് എനിക്ക് തരണം. കാരണം നമ്മൾ പുനലൂർ കാണുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് വരുന്നൊരു സമയമാണ്. അത്രയും സന്തോഷിച്ചാണ് നമ്മൾ ആ ഒരു ഫെസ്റ്റ് ഞാൻ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വട്ടം അതിൻ്റെ ഇരട്ടി സാധനം നമ്മളോട് ഇടണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇരട്ടി സാധനം ഇടുമ്പോഴാണ് എന്താണ് റേറ്റും അതുപോലെ നമുക്ക് കൂട്ടിത്തരണം. പക്ഷേ ഇവർ നമുക്ക് റേറ്റ് കൂട്ടത്തില്ല, ആ റേറ്റിന് ചെയ്യണമെന്ന് പറഞ്ഞു. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് വർക്ക് തരത്തില്ലെന്ന്. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശരി ചേട്ടാ, ചേട്ടൻ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഫോണിൽ കേൾപ്പിച്ച് തരാം, അദ്ദേഹം 7,000 രൂപയ്ക്ക് നമുക്ക് സമ്മതിക്കുന്നത്. ഒരു ദിവസം 7,000 രൂപയ്ക്ക് ചെയ്യ് ഇത്ര ഐറ്റം എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. ഇത് ഒരുപാട് ദിവസം മുന്നത്തെ സംഭവമാണ്. അപ്പം 7,000 × 23 ദിവസമായി അപ്പം മൊത്തത്തിൽ 161,000 രൂപയാണ് നമുക്ക് തരേണ്ടത്. അദ്ദേഹം സമ്മതിച്ചതാണ്. കാരണം ഒരു ദിവസം 18,000 രൂപയൊക്കെ വാടക മേടിക്കേണ്ട ഇത്രയും വലിയ പ്രോഗ്രാമാണ്. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുമാർ വരുന്ന വലിയൊരു പ്രോഗ്രാം, ഈ ഒരു പ്രോഗ്രാമാണ് നമുക്ക് തന്നത്. അപ്പം റേറ്റ് 161,661 സമ്മതിച്ചാളാണ്. ഇദ്ദേഹം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേനെ, അതായത് ഞാൻ അതിനുശേഷം എന്താണ് എല്ലാവരും വിളിച്ചിട്ട് പറയാം, ഞാനാണ് പുനലൂർ ഓണം ഫെസ്റ്റ് ചെയ്യുന്നത്, ഇനി ലൈറ്റിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കേണ്ട, ഓണത്തിന് ഞാൻ തിരക്കായിരിക്കും ചേട്ടാ, അങ്ങോട്ട് എല്ലാവരെയും വിളിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഓരോ വീഡിയോകളൊക്കെ ഇട്ട് പലരെയും നമ്മളെ തിരിച്ചറിഞ്ഞ് ഇപ്പോഴാണ് ഓരോ കുഞ്ഞു ക്ലബ്ബുകൾ നമ്മളെ ഓരോ ഉൽഘാടനത്തിനൊക്കെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അവരോടെല്ലാം ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റത്തില്ല, ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇതാണ് മുന്നിലൊരു ഫെസ്റ്റ് എടുത്തിട്ടുണ്ട്, അപ്പോൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വരാൻ പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും ഞാൻ ഒഴിവാക്കി വിട്ടു. എനിക്ക് അവിടെ അങ്ങ് ചെല്ലാൻ പറ്റത്തില്ല എങ്കിലും ഒരു 1-2 ക്ലബ്ബിലൊക്കെ നമ്മൾ ചെല്ലാമെന്ന് പറയാം, നമുക്ക് പോകാൻ പറ്റുന്ന അടുത്തുള്ള ക്ലബ്ബുകളിൽ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരെയും നമ്മൾ ഒഴിവാക്കി വിട്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ അടുത്തൊരു ഓഡിയോ നമുക്ക് ഇട്ടിരിക്കുകയാണ്.
അവരമ്മേ ഇത്രയും ദിവസം കൂടി നമുക്ക് 125,000 രൂപയ്ക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് നോക്കാം അവരമ്മേ. 125,000 രൂപയ്ക്ക് ചെയ്തു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ 18,000 രൂപ റെന്റ് മേടിക്കേണ്ട സാധനം 18,000 രൂപയാകുമ്പോൾ തന്നെ നമുക്ക് 23 ദിവസമാകുമ്പോൾ 400,000 രൂപയ്ക്ക് മുകളിൽ പോവുക. അത്രയും റെന്റ് മേടിക്കേണ്ട സാധനം 125,000 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന്. അപ്പോൾ ഇത്രയും വലിയ പ്രോഗ്രാം കാണുന്ന ആരും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളോ ഇതിൻ്റെ പുറയിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും അറിയുന്നില്ല. എല്ലാവരും പരിപാടി കാണുന്നു പോകുന്നു പറയുന്നുണ്ട് ഗംഭീര പരിപാടിയല്ലേ. ഇപ്പം ഞാൻ തന്നെ ലേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ടോ അവന് ലക്ഷങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടിയത്, പക്ഷേ ഇതിൻ്റെ പുറയിലെ കഷ്ടപ്പാടൊന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ 1.25 പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ 1.25 ഭയങ്കര നഷ്ടമാണ്, ഈ 1.25 പറയുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരാഴ്ച സമയം ഉള്ളൂ ഓണത്തിന്, നമ്മുടെ ഈ ഫെസ്റ്റ് തുടങ്ങാൻ. അത്രയും ഗ്യാപ്പിലാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്. അപ്പോൾ എനിക്ക് വേറെ വഴിയില്ല, എല്ലാ വർക്കുകളും നമ്മൾ കളഞ്ഞു. ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ നമുക്കൊരു 1:30, 1:40 ആണെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഈ ചേട്ടൻ വിളിച്ചാൽ എടുക്കത്തുമില്ല, പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്, വിളിച്ചാൽ എടുക്കത്തുമില്ല, മെസ്സേജുകൾ നോക്കുന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറയുക, നമ്മൾ ആ വർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ആ വർക്ക് ചെയ്യേണ്ട, അവിടെ നിലവിലുള്ള ഒരു സൗണ്ട്സ് കരുനാഗപ്പള്ളിയുള്ള നൗഫി എന്ന് പറയുന്ന ഒരു സൗണ്ട്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൗണ്ടുകാർ പറഞ്ഞു ഞാൻ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർ സൗണ്ട് ചെയ്യില്ലെന്ന്. അപ്പോൾ ഞാൻ ഈ നാട്ടുകാരൻ ഇത്രയും എമൗണ്ട് ആവേണ്ട വർക്ക് ഞാൻ അത്രയും കുറഞ്ഞ തുകയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സാഹചര്യം കൊണ്ടാണ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും, കാരണം അവിടുത്തെ എൻ്റെ വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിഷമം ഒന്നാമത്തെ കാര്യം, രണ്ട് എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന 23 ദിവസം 23 കുടുംബങ്ങളിലുള്ള 2 ജോലിക്കാരായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത്. അത്രയും കുടുംബക്കാരെന്താണ് പട്ടിണിയാവുകയാണ്, അത്രയും ദിവസത്തെ ഈ ഓണത്തിൻ്റെ വരുമാനം ഇല്ലാതായി പോവുകയാണ്. ഇന്ന് തൊട്ട് നമ്മുടെ ഈ ഇപ്പോൾ ഓണസമയം ആയി തുടങ്ങി, ഇന്ന് തൊട്ട് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തകർത്ത് വർക്കുള്ളൊരു സമയമാണ്. ഞാൻ പലരെയും അങ്ങോട്ട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വർക്കുണ്ട് ചേട്ടാ, എനിക്ക് പുള്ളിയൊരു ഫെസ്റ്റ് നടക്കുകയാണ്, ഞാനാ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ വർക്ക് തരണ്ടെന്നൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു പോയി. ഇപ്പോൾ എനിക്ക് എന്തോ ചെയ്യണമെന്ന് ഒരു പിടിയില്ല, കാരണം ഞാൻ ഓണം ഫുൾ തിരക്കാണ്, പുള്ളിയൊരു ഫെസ്റ്റിലായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. ഇതിൻ്റെ പുറയിൽ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ഒരു ലൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും, ഓരോ ഉൾക്കാടനത്തിനൊക്കെ ഇങ്ങനെ കറങ്ങിയൊക്കെ അടിക്കുന്ന സാധനമാണ്. ഇത് തന്നെ 80,000 രൂപയൊക്കെ വിലയാണ്. അപ്പം ഇതിൻ്റെ സർവീസും കാര്യങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോഴും ബൾബ് ചേഞ്ച് ചെയ്യണം, അവിടെയും 10,000-20,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഇത് കണക്ക് തന്നെ ഒരുപാട് ലൈറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ കരുതും ഇത്രയും രൂപയുടെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അപ്പം ഇതൊരു ഗോഡൗണാണെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കരുതുന്നത്. ഗോഡൗണോ ഒന്നുമല്ല, ഇത്രയും നിങ്ങൾ പറയുന്ന യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് ലക്ഷങ്ങളാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. എങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്നേ ഒരു വീട് വെച്ചാൽ, ഞങ്ങൾ ഈ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്, കണ്ടില്ലേ? ഇതൊക്കെ നമ്മുടെ ഒരു ഫെസ്റ്റിന് കൊണ്ടുപോകാനുള്ള ലൈറ്റുകൾ കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് അവർ പറഞ്ഞ ശേഷം. കാരണം ഇതൊക്കെ ഇന്നത്തെ ദിവസങ്ങളിൽ തകർത്തോടേണ്ടതാണ്. നമുക്കൊക്കെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ കുറച്ച് ദിവസങ്ങൾ ഓണം ഉത്സവം ഈ രണ്ട് സമയത്തും കിട്ടുന്ന വരുമാനത്തിലാണ് ഇപ്പം ഞാനെന്ന് മാത്രമല്ല എല്ലാ ലൈറ്റ് ആൻഡ് സൗണ്ട്സുകാരും മുന്നോട്ട് പോകുന്നത്, ആ ഒരു വരുമാനത്തിലാണ്. അത് കൊണ്ടുവേണം നമുക്ക് ഒരു വർഷം മൊത്തം ചിലവാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു വർക്ക് 10,000 രൂപയ്ക്ക് ചെയ്യുവാണെങ്കിൽ ആ 10,000 രൂപ കുറേ നാളത്തേക്ക് നമുക്ക് സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ, കൂട്ടി വെച്ചെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ. പോരത്തിന് മാറുന്ന ട്രെൻഡുകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ലൈറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഏകദേശം 4,000 രൂപയൊക്കെ വിലയാണ്. ഓരോ കമ്പനി അനുസരിച്ച് മാറും. ഇത് നമ്മൾ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് അടിച്ചു പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്യാനില്ല. പിന്നെ റെഡിയാക്കണമെങ്കിൽ ഏകദേശം 12,000 രൂപ നമ്മൾ ഇതിൻ്റെ അത് ചിലവാക്കണം, പിന്നെ അത് അടിച്ചു പോകാൻ സാധ്യത കൂടില്ല. അപ്പോൾ 8,00,000 രൂപയുടെ സാധനം അങ്ങനെ അടിച്ചു പോകുന്നതെന്ന് അറിയാം. നമ്മുടെ തന്നെ പല വീട് കാണുന്നവർക്ക് അറിയാം ഇതിൽ അടിച്ചു പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും എല്ലാം നമ്മുടെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള പ്രശ്നമാണ്. പിന്നെ നമ്മുടെ ഈ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് ഇതെല്ലാം എനിക്ക് നിങ്ങൾ തന്ന സമ്മാനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഓരോ തരത്തിലുള്ള പുരസ്കാരങ്ങളും ഈ വർഷത്തെ ഫിലിം മീഡിയ പുരസ്കാരം, ദൃശ്യമാധ്യമ പുരസ്കാരം, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ, ഇത് നമുക്ക് ഇന്നലെ കിട്ടിയ ഒരു പുരസ്കാരമാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇതിൻ്റെ പുറയിലെ കഷ്ടപ്പാടുകൾ ആരും കാണുന്നില്ല, നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് കാരണം വീഡിയോയിൽ കൂടെ അഭിരാം സുന്ദറിനെ കാണുമ്പോൾ എല്ലാവരും കരുതും വലിയ കോടീശ്വരനാണ്. ഒരുപാട് പേര് പലരും എന്നെ വിളിച്ചിട്ട് സഹായങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളെന്തോ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമായിരിക്കും. അപ്പം നമ്മൾ അവരോട് പറയുമ്പോൾ അവർ പറയും, കണ്ടത് അവൻ്റെ ജാടയും കാര്യങ്ങളുമാണെന്ന്. ഒന്നുമല്ല, എന്നേ നമുക്ക് പലതും ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ എൻ്റെ ഈ ഒരു അഭിനയമോഹം കൊണ്ട് ഇതെല്ലാം ഞാൻ വാങ്ങിക്കാനും ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയമോഹം കൊണ്ടാണ്. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ നോക്കിയപ്പോൾ എങ്ങനെയാണ് കലാകാരുമായിട്ട് പരിചയപ്പെടണമെങ്കിൽ ഓരോ സ്റ്റേജിൻ്റെ പുറയിൽ പോയി പ്രവർത്തിച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ലൈറ്റുകളും വാങ്ങിച്ച അവിടെ ഓരോ സ്റ്റേജുകളിൽ പോയതും, കർട്ടൻ്റെ പണി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പരിചയപ്പെട്ട് പതുക്കെ ഒരു യൂട്യൂബറായി മാറി. അങ്ങനെ സ്വന്തമായി കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം, അങ്ങനെ എല്ലാം ചെയ്ത് ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പം നിലവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഷോർട്ട് ഫിലിമുകൾ സ്വന്തമായി അഭിനയിച്ച് കഥ, തിരക്കഥ, സംവിധാനം, നിർമ്മാണം, അങ്ങനെ എല്ലാം കൂടി ചെയ്ത ആൾക്കുള്ള റെക്കോർഡ് ഹോൾഡറാണ് ഞാൻ. അങ്ങനെ പുരസ്കാരങ്ങളെല്ലാം ദൈവത്തിൻ്റെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രം കിട്ടിയതാണ്.
ഇപ്പം ഈ കണ്ടിരിക്കുന്ന എല്ലാ ഷോർട്ട് ഫിലിമുകളും, ഞാനിപ്പോൾ 10 ഷോർട്ട് ഫിലിമാണ് ഈ പറഞ്ഞിരിച്ചത്, എല്ലാ ഷോർട്ട് ഫിലിമുകളും ഈ കാണുന്ന ലൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടിയ വരുമാനം കൊണ്ട് ചെയ്ത്, ഇവൻറ്റ് ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ ചെയ്തത്. ഇപ്പം നമ്മുടെ അവസാനത്തെ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫ്രീഡം എന്നാണ് പേര്. അത് റിലീസ് ചെയ്യുന്നതും നമ്മുടെ ഈ ഓണം ഫെസ്റ്റിവ് വെച്ചെന്നായിരുന്നു നമ്മൾ പറഞ്ഞ ആ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടതിൻ്റെ പുറയിൽ അതിലത്ത് കളയുമെന്ന് എനിക്കറിയില്ല, ഇനി സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അറിയില്ലെങ്കിലും നിങ്ങൾ മാക്സിമം അഭിരാം സുന്ദർ എന്ന നമ്മുടെ ചാനലിൽ കൂടെ ആ ഒരു ഷോർട്ട് ഫിലിം കാണാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതാണ്. ആരൊക്കെ ഇടിച്ച് തകർക്കാൻ നിന്നാലും നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇത്രയും നാൾ ഞാൻ ഷോർട്ട് ഫിലിമുകളാണ് ചെയ്തത്, ഇനി നമ്മളൊരു സിനിമ ചെയ്യാൻ പോയിരുന്നു. നമ്മളെപ്പോലൊരു ഒരു സാധാരണക്കാരനും സിനിമ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ സ്വന്തമായി കഥയൊക്കെ എഴുതി. ഈ അവിടുന്ന് കിട്ടുന്ന 1:30 ആദ്യം 1:60 സംബന്ധിച്ചതാണ്, 1:30 ആ 1:30 വെച്ച് നമ്മുടെ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. മ്യൂസിക് വരെ കഴിഞ്ഞ്, നമ്മുടെ മ്യൂസിക് ഒരു പാട്ട് വരെ അതിന് വേണ്ടി എഴുതി തീർത്ത് പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിരിക്കുക. ഈ ഓണം കഴിഞ്ഞിറങ്ങി തുടങ്ങിയാൽ മതി. എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് ഈ ഒരു സിനിമ വിശ്വസിച്ച് സ്നേഹിച്ച് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ ഒറ്റൊരു സംഭവത്തിലൂടെ പെട്ടുപോയിരിക്കുകയാണ്. എൻ്റെ സിനിമയിൽ നിന്നു, എൻ്റെ സ്വപ്നങ്ങളിൽ നിന്നു, എല്ലാം ഇവിടെ നിന്നു പോയിരിക്കുകയാണ്. അപ്പം ആരെയും കുറ്റം പറഞ്ഞൊന്നുമല്ല നമ്മളിത് പറയുന്നത്, എൻ്റെ ഒരു സാഹചര്യം പറയുകയാണ്. ഈ ഒരു ഓണം നമുക്ക് പണി ജോലി ഇല്ലാതെയായിപ്പോയി, ഓണം ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ പെട്ടുപോയി. ഇതൊക്കെ തകർത്തിന്ന് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഇതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. പലരെയും ഞാൻ അങ്ങോട്ട് വിളിച്ച് വേണ്ടെന്ന് പറഞ്ഞു. ഇവരിവിടെ ചെയ്യുന്ന ലൈറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഷാർപ്പി 30 LED പാർന്നൊക്കെ പറയുന്ന ലൈറ്റുകളൊക്കെയാണ് വെക്കുന്നത്. ഈ കറങ്ങി അടിക്കുന്ന ലൈറ്റിന് മാത്രം ഓരോരുത്തർ 4000 രൂപ മേടിക്കും. അവിടെ അത് 6 ലൈറ്റ് വെക്കണം, അപ്പോൾ അത് തന്നെ എത്ര രൂപയായി. ഇവർ പറയുന്ന എമൗണ്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം 5000 രൂപ പോലും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ കരുനാപ്പള്ളിയിലുള്ള ഈ ഒരു സൗണ്ട്കാരെടുത്ത് ഇങ്ങനെ ചെയ്തത്. അപ്പം കാശുള്ളവൻ ഇങ്ങനെ ഓരോ പരിപാടികൾ ചെയ്ത് പരിപാടി ചെയ്യുന്നു, നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർ ഇങ്ങനെ പെട്ടുപോകണം. ഈ ഒരു കൊറോണ സമയത്ത് ആരും ജോലി ഇല്ലാതിരുന്ന, ഇവരും ഈ പറഞ്ഞ കണക്ക് ഒരു ജോലി ഇല്ലാതിരുന്നെയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കിട്ടിങ്ങനെ ഒരു പണി തരുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചതല്ല. അപ്പം മാക്സിമം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത്, എനിക്ക് വർക്കും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരുപാട് പേര് വിചാരിക്കും ഇവനെ ഞങ്ങൾ ഓരോ പരിപാടിക്ക് വിളിച്ചിട്ട് ഇപ്പം വന്നില്ല, അങ്ങനെ വിചാരിക്കുക. അങ്ങനെ ഒരിക്കലും ആരും വിചാരിക്കരുത്. അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു ഇതല്ല നമ്മൾ ചെയ്തത്. എൻ്റെ സാഹചര്യം കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. അല്ലാതെ ആരും വിഷമിപ്പിച്ചതോ കാര്യങ്ങളൊന്നുമല്ല. ചിലപ്പോൾ പലരും നമ്മളെ തകർക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും, നമ്മളിതിലൊന്നും തളരത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ ഷോർട്ട് ഫിലിം എടുത്ത പൈസ ഉണ്ടെങ്കിൽ എന്നെ എനിക്ക് വീട് വയ്ക്കായിരുന്നു. ഞാൻ എങ്കിലും നമ്മുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനിയും ചെയ്യും, നമ്മൾ ആർക്കും തകർക്കാൻ പറ്റത്തില്ല, ഞാൻ ശ്രമിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ ഇത് ഈ ഒരു വീഡിയോ നമ്മൾ ആർക്കും ദോഷം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നില്ല. കാരണം ഒരു കലാകാരൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് കലാകാരൻ എന്ന നിലയിൽ എനിക്കറിയാം. അപ്പോൾ ഒരുപാട് വലിയ വലിയ പരിപാടികൾ അവിടെ ഉണ്ട്. ഓഡിയൻസിൽ ഒരാളായിട്ട് ഞാനും പല ദിവസങ്ങളിൽ അവിടെ കാണാൻ ചെല്ലും. കാരണം എൻ്റെ നാട്ടിലെ പൂരമാണ് ഈ പുനലൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു കലാകാരെ കാണാൻ വേണ്ടി അവിടെ പെർഫോമൻസ് ചെയ്യാൻ വരുന്ന പകുതി മുക്കാൽ ആൾക്കാരും എനിക്ക് വേണ്ടപ്പെട്ടവരുമാണ്, എൻ്റെ ആൾക്കാരാണ്. അപ്പം ഈ ലീസിനെടുത്തവർ നമ്മളോട് ചെയ്ത പ്രശ്നമാണിതെല്ലാം. പുനലൂർ നഗരസഭയിലെ പലരും വരെ വിളിച്ച് പറഞ്ഞിട്ട് പോലും അതിനൊന്നും ഒരു വില ആ ഒരു ഫെസ്റ്റ് നടത്തുന്നവർ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എല്ലാവർക്കും നന്ദി.